വെൽക്കം ഗൈസ്, ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു മൂവ് എന്ന് നോക്കാം, അല്ലെങ്കിൽ നാളെ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് തരാനുള്ള ഒരു പ്രോബബിലിറ്റി എന്ന് നോക്കാം. നിഫ്റ്റി ആസ് എക്സ്പെക്റ്റഡ് ഇറ്റ് വാസ് ബുള്ളിഷ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് ട്രേഡിന് വേണ്ടി ട്രൈ ചെയ്യാം. ബട്ട് ഇവിടെ നിഫ്റ്റി വളരെ നോർമലായിട്ടാണ്, ന്യൂട്രലായിട്ടാണ് ഓപ്പൺ ആയത്. ആൻഡ് ഇറ്റ് വെൻ്റ് അപ്പ്. ഇതുപോലെ എല്ലാ സമയത്തും നമ്മൾ മുകളിലേക്ക് തന്നെ പോകുന്നു വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു ട്രേഡ് കിട്ടിയ ഉടനെ അല്ലെങ്കിൽ ഒരു മോർണിങ്ങിലൊരു ബ്രേക്കൗട്ട് കണ്ട ഉടനെ ചാടിക്കയറുക എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും വർക്കാവണമെന്നില്ല. പക്ഷേ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ അനാലിസിസ് തുടങ്ങിയതിന് ശേഷം പല ആൾക്കാരും മെസ്സേജ് അയക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാദ്യം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചാർട്ടിൽ ബാക്കിലോട്ട് പോയി ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ എന്താണ് അങ്ങനെയുള്ള സമയങ്ങളിൽ കൂടുതൽ പ്രോബബിലിസ്റ്റിക് ആയിട്ട് സംഭവിച്ചിട്ടില്ലെന്ന് നോക്കുക. അങ്ങനെയാണ് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മളുടെ പ്ലാനിനെ നമ്മൾ കൺവിൻസ് നമ്മളുടെ പ്ലാനിൽ നമ്മൾ കൺവിൻസ്ഡ് ആവുന്നത്. ആ കാര്യം മറക്കണ്ട. ഇപ്പം നിഫ്റ്റിയുടെ ഈ ഒരു ലെവലിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാനൊരു ബൈ ചെയ്യാൻ എനിക്ക് വലിയ പ്രിഫറൻസ് ഇല്ല. കാരണം ഞാൻ എപ്പോഴും ഞാൻ നിങ്ങൾ പറയുന്നൊരു കാര്യമാണ്, ഞാനൊരു ലോ ലെവലിൽ ബൈ ചെയ്യാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നിഫ്റ്റി ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ നല്ലൊരു റെസിസ്റ്റൻസ് നമുക്ക് സപ്പോർട്ട് ഈ ഒരു ഏരിയ നമുക്ക് കാണുന്നുണ്ട്. അത്ര വലിയൊരു സ്ട്രോങ് സപ്പോർട്ടൊന്നും അല്ല, എങ്കിലും ഒരു ചെറിയൊരു സപ്പോർട്ടാണ് ഈ ഏരിയയിലുള്ളത്. കുറച്ചുകൂടി ഹൈ ആയിട്ട് ഓപ്പൺ ആകുമ്പോൾ ഏത് സമയത്തും പ്രോഫിറ്റ് ബുക്കിംഗ് വരാമെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ വെക്കുക. പിന്നെ എപ്പോഴും നമ്മൾ നിഫ്റ്റി അല്ലെങ്കിൽ ഏതൊരു സ്റ്റോക്ക് ആണെങ്കിലും നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ സ്ട്രോങ്ലി കൺവിൻസ്ഡ് ആവുന്നത് ഒന്നത് അത് മുകളിലേക്ക് പോകുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ്റെ പുറത്ത് മാത്രമല്ല, പക്ഷേ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിലാണെന്ന് ഉള്ളതിൻ്റെ മുകളിലും കൂടിയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇതൊരു നോ എൻട്രിയാണ്, സ്പെഷ്യലി ഒരു ഇൻട്രാഡേക്ക് നോ എൻട്രിയാണ്. കാരണം ഇവിടെ ഒരു 90 or 100 പോയിൻ്റ് ആണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മൂവ് എനിക്ക് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്കൊരു നല്ല റിസ്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതേസമയത്ത് സ്വിങ്ങിന് ഇറ്റ്സ് ഡിഫറെൻറ്റ്. സ്വിങ്ങിനാകുമ്പോൾ നമുക്ക് നമ്മളുടെ റിസ്ക് ആൻഡ് റിവാർഡ് കുറച്ചുകൂടി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഇൻട്രാഡേക്ക് അത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് അതേസമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ബൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുക. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. നിഫ്റ്റി ബാങ്ക് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ, നിങ്ങൾ ഈ ഡ്രോയിങ്സ് നിങ്ങൾ കണ്ടതാണ്. നമ്മൾ ആദ്യത്തെ ഒരു ദിവസം പറഞ്ഞൊരു സംഭവമാണ് ഈ ഒരു ഡ്രോയിങ്ങിനെ കുറിച്ച്, അതായത് ഈ ഒരു റെസിസ്റ്റൻസ്. അതിവിടെ ചെറിയൊരു രീതിയിൽ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയടിക്ക് ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ലാന്ന്. അതുപോലെ തന്നെ ഇത് മുകളിലേക്ക് പോയി ഈ റെസിസ്റ്റൻസ് എടുത്തു, ബട്ട് നെക്സ്റ്റ് ടൈം ഇത് ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ നാളെ ഡെഫിനറ്റ് ആയിട്ടും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു മോഡിലാണെങ്കിൽ മോഡിലേക്കുള്ള ഒരു പ്രോബബിലിറ്റി നമുക്ക് കാണാം. അതുപോലെ താഴെയാണെങ്കിൽ പിന്നെ നമ്മളുടെ പ്ലാൻ നമുക്ക് മാറ്റി ചിന്തിക്കേണ്ടതായിട്ട് വരും. പിന്നെ മാർക്കറ്റിലൊന്നും സെർട്ടൈൻ അല്ല. ഞാനിത് ഡെഫിനറ്റ്ലി ഡെയിലി ഈ കാര്യം ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അതൊരു പ്രിൻറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം പല ആൾക്കാരുടെയും ധാരണ പല യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ പല ആൾക്കാരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ പറയുന്ന പോലെ സംഭവിക്കും, കണ്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ശരിക്കും മാർക്കറ്റ് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ളത് സിപ്ല. സിപ്ല നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്കാണ്. സിപ്ല ഇന്ന് നല്ലൊരു മൂവ് കൊടുത്തു. ഒരു ഇൻട്രാഡേയിൽ ഒരു ബെസ്റ്റ് മൂവ്, നല്ലൊരു മൂവ് ആയിരുന്നു ഇൻട്രാഡേ ബേസിസിൽ. എനിവേ, ഞാനിപ്പോഴും സിപ്ലയിൽ ബുള്ളിഷ് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു ഏരിയയിൽ സ്വിംഗ് ട്രേഡ് ഒക്കെ എടുത്തവരാണെങ്കിൽ സ്റ്റിൽ യു ക്യാൻ വെയിറ്റ്. കാരണം നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ എൻട്രി ബ്രേക്ക് ഇവനിലോട്ട് മാറ്റിവെച്ച് നമുക്ക് ട്രെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് തിരിച്ച് മാർക്കറ്റിലോട്ട് കൊടുക്കാതിരിക്കുന്നത്. ഇൻട്രാഡേ സംബന്ധിച്ചിടത്തോളം എഗെയിൻ ഈ ഒരു ഏരിയയിൽ നിന്നൊരു മൂവ് നമുക്ക് വീണ്ടും മുകളിലേക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് ഓപ്പൺ ആവുന്ന ഒരു ഏരിയ കൂടി നമ്മൾ നോക്കുക. ഇൻഫിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പല ദിവസങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ, ഇതിപ്പോൾ അഗെയിൻ ഈ ഒരു ഏരിയയിൽ വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ വരച്ച ഡ്രോയിങ്സ് ആണ്. ഇവിടെ പിന്നെ അത് റെസിസ്റ്റൻസ് ഹിറ്റ് ആവുന്നുണ്ട്. അഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ മറക്കണ്ട. ഇതുപോലെയുള്ളൊരു റെസിസ്റ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് ആകുമ്പോൾ എന്താണ് സംഭവിക്കാനുള്ള സാധ്യത എന്ന് ഞാൻ നേരത്തെ ഈ അനാലിസിസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ വീഡിയോസ് നേരത്തെ കാണാത്തവരാണെങ്കിൽ ആദ്യം മുതൽ കാണാൻ ശ്രമിക്കുക, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കിട്ടും. അതുപോലെ പല ആൾക്കാരും എന്നോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കുറേ നമുക്ക് ഡെയിലി ട്രേഡ് ചെയ്യാനുള്ള ലെവൽസ് അടക്കം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഞാൻ ഇവിടെ ട്രൈ ചെയ്യുന്നത് എങ്ങനെ അനാലിസിസ് ചെയ്യാമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ലെവൽസ് ഓട്ടോമാറ്റിക്കലി വരും. അതേസമയത്ത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ലെവൽസ് തന്ന് നിങ്ങളെക്കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന പോലെ കുക്ക്ഡ് ഫിഷും ഫിഷ് ക്യാച്ചിങ്ങും പോലെയുള്ള ഒരു ഡിഫറൻസ് അതിലുണ്ട്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഈ ഒരു ഏരിയ ഇതൊരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നമുക്കൊരു നല്ലൊരു മൂവ്മെൻറ്റ് ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. പിന്നെ വരുന്നത് HDFC.
എച്ച് ഡി എഫ് സി ഇന്ന് ഇന്നത്തെ എച്ച് ഡി എഫ് സിയുടെ ഒരു മൂവ് കണ്ടപ്പോൾ നല്ലൊരു ഡീസൻറ്റ് മൂവായിട്ട് തോന്നി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു രീതിയിലാണ് എച്ച് ഡി എഫ് സി മൂവ് ചെയ്തത്. ഇവിടെ നമുക്കൊരു ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. ഈ ഒരു മൂവ്മെൻറ്റ്, ഇതിൻ്റെ ഒരു മൊമെൻറ്റം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡ് ഇതിലും നാളെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള എൻട്രിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ഓർക്കുക, പല സമയത്തും നമുക്ക് രാവിലെ മോർണിംഗിൽ തന്നെ ചില സ്റ്റോക്സ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്ത് ചാടിക്കയറി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി വരാം. അതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കുന്ന എൻട്രി പോയിന്റ്സ് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഗൈസ്, ഐ ടി സി നമുക്ക് കാണാം. ഇത് ഈ ഒരു സ്റ്റോക്ക് ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക്ഔട്ടായി മുകളിലേക്ക് പോയതാണ്. സോ ഇതിപ്പോൾ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ലെവലിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഡെഫിനറ്റ് ആയിട്ട് ഇത് ഫേസ് ചെയ്തേക്കാം. ബട്ട് ഡസൻറ്റ് മാറ്റർ, നമുക്ക് നല്ലൊരു എൻട്രി പോയിന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഡെഫിനറ്റ് ആയിട്ട് ഇതിലൊരു എൻട്രി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടുന്ന് നേരെ ഡയറക്റ്റ് നാളൊരു മൂവ് കൊടുക്കാനുള്ള സാധ്യത ഇല്ല എന്നല്ല, പക്ഷെ നമ്മളെപ്പോഴും ഇതുപോലെയുള്ള സ്റ്റോക്സ് ട്രേഡ് ചെയ്യുമ്പം കുറച്ചൊരു എന്താ പറയേണ്ടത് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനുള്ളൊരു ഇതും കൂടി നല്ലൊരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. ഞാൻ ബ്രേക്ക് ഔട്ട് ട്രേഡ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ മാത്രമാണ്. അല്ലാതെ എല്ലാ ട്രേഡും എവിടെയും ലാസ്റ്റ് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസിൻ്റെ മുകളിൽ ലോങ് പോകാമെന്നുള്ളൊരു കൈൻഡ് ഓഫ് സ്റ്റൈൽ എൻ്റേതല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർ ചിലപ്പോൾ സക്സസ്ഫുൾ ആവുന്നുണ്ടാവും. അതേസമയത്ത് നമുക്കെല്ലാവർക്കും നമ്മളുടേതായിട്ടുള്ളൊരു പ്ലാൻ വേണം. എൻ്റെ പ്ലാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെയുള്ളൊരു സ്റ്റോക്കാണ് കോട്ടക് ബാങ്ക്. ഇതൊരു ഹൈലി റിസ്കി ആയിട്ടുള്ളൊരു ട്രേഡാണ്, കാരണം ഇന്ന് ബാക്കി പല സ്റ്റോക്സും വലിയ കുഴപ്പമില്ലാതെ ന്യൂട്രലായി നിന്ന സമയത്ത് കോട്ടക് ബാങ്ക് ഒരു 1.3% നെഗറ്റീവ് മൂവ് കൊടുത്തൊരു സ്റ്റോക്കാണ്. ബട്ട് സ്റ്റിൽ ഓൾവേസ് ടേക്കിംഗ് റിസ്ക് മീൻസ് ജസ്റ്റ് ട്രൈങ്, നമ്മൾ എന്താണ് ഈ മാർക്കറ്റ് നമ്മളെടുത്ത് ചെയ്യാന്നുള്ളത്. ഈ ഒരു ലെവൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു മൂവ് മുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ ഗൈസ്, നമ്മൾ പല ആൾക്കാർക്കും ഇപ്പം ഉള്ള ഡൗട്ടാണ് ഞാൻ ഇൻട്രാഡേ അല്ലെങ്കിൽ സ്വിങ് ഇങ്ങനെ പറയുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ നിങ്ങളോട് ഇന്നലെയും പറഞ്ഞു, നിങ്ങൾ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്താൽ നമുക്ക് സെയിം കൺസെപ്റ്റ് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും, ഈവൻ ഫോർ ഇൻവെസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രേഡ് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മളത് ഫസ്റ്റ് ഹാൻഡ് ഡിസൈഡ് ചെയ്യുക, ഇതിൽ ഞാൻ സ്വിങ് ട്രേഡാണോ അല്ലെങ്കിൽ ഇൻട്രാഡേ ആണോ എടുക്കുന്നതെന്നുള്ളത്. ഇൻട്രാഡേ സ്വിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം പല സമയത്തും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ട്രയൽ ചെയ്ത് അത് സ്വിങ്ങിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ സ്വിങ് ട്രേഡിൽ നമുക്കൊരു ഡിസൈഡ് പ്രോഫിറ്റ് കിട്ടിയെന്ന് തോന്നിയാൽ ഇൻട്രാഡേയിലേക്ക് മാറ്റുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷേ ഈ രണ്ടും നിങ്ങൾ ചെയ്യുന്നത് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പല ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോസ് ആണെങ്കിൽ, അതായത് ഇപ്പം ഇന്നൊരു ഒരു സ്റ്റോക്ക് വാങ്ങി സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല, പക്ഷേ നല്ലൊരു ലോസിലാണുണ്ടെങ്കിൽ എന്നാൽ കുഴപ്പമില്ല നാളെ വർക്കാവോ എന്ന് നോക്കാമെന്നും പറഞ്ഞ് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി താഴേക്ക് വെക്കും, എന്നിട്ട് നെക്സ്റ്റ് ഡേ അത് സ്വിങ് ട്രേഡായി കൊണ്ടുപോകും. സ്റ്റോപ്പ് ലോസ് വെക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് വളരെ കഷ്ടമാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ പല സമയത്തും സ്റ്റോപ്പ് ലോസ് വെച്ചത് ഹിറ്റായി മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതുകൊണ്ടാണ് കുഴപ്പമെന്ന്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതല്ല കുഴപ്പം, സ്റ്റോപ്പ് ലോസിൻ്റെ ലൊക്കേഷനാണ് കുഴപ്പം. ഇനി അഥവാ അങ്ങനെ ഹിറ്റായി തന്നെ വെച്ചോളൂ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഞാൻ നിങ്ങളോട് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന പല ചാനൽസും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. റെക്കമെൻഡേഷൻസ് തരും, സ്റ്റോപ്പ് ലോസ് ഉണ്ടാവില്ല, ടാർഗറ്റ് ഉണ്ടാവില്ല. അതുപോലെ ചിലർ സ്റ്റോപ്പ് ലോസ് വേണം എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നവരെ കാണാം, പക്ഷേ അപ്സൈഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസാണ്. ഇപ്പോൾ ഒരു എയർടെലിനൊരു ട്രേഡ് എടുക്കുമ്പോൾ 12 രൂപയും 15 രൂപയൊക്കെ ഇൻട്രാഡേക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നവരെ കാണാം. ഗൈസ്, എയർടെൽ പോലെയുള്ള ഒരു സ്റ്റോക്കിൽ 15 രൂപയൊക്കെ സ്റ്റോപ്പ് ലോസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്തും ഹിറ്റാവാൻ പോകുന്നില്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ എത്രയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതും കൂടി ആലോചിച്ച് നോക്കുക. കാരണം എയർടെൽ പോലെയുള്ള ഒരു സ്റ്റോക്കിൻ്റെ നമ്മൾ ഇത്രയും ചിന്തിച്ച് നോക്കിയാൽ മതി, 1000 രൂപയുള്ളൊരു സ്റ്റോക്ക് 100 രൂപ മൂവ് ചെയ്യണമെങ്കിൽ അതിന് 10% അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. നമ്മളുടെ ഒരു സ്റ്റോക്ക് 1000 രൂപയുള്ള സ്റ്റോക്കിൻ്റെ 1% എന്ന് പറയുന്നത് 10 രൂപയാണ്. സാധാരണ ഒരു നോർമൽ സ്റ്റോക്കിൻ്റെ ഒരു ഡെയിലി മൂവ് എന്ന് പറയുന്നത് അറൗണ്ട് 1% ആണ്. അതായത് 1000 രൂപയുള്ളൊരു സ്റ്റോക്കിൻ്റെ ടോട്ടൽ മൂവ് 1% അഥവാ 10 രൂപ എന്ന് പറയുമ്പം അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് മിനിമം 5 രൂപയിൽ കൂടുതൽ ആവാൻ പാടില്ല നമുക്കൊരു നല്ല റിസ്ക് റിവാർഡ് കിട്ടണമെങ്കിൽ. അങ്ങനെയുള്ള സമയത്താണ് വെറും 500 രൂപയുള്ള സ്റ്റോക്കിൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 15, 12 രൂപ തന്ന് ആൾക്കാർ ട്രേഡ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് കാര്യമാവാതിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.